പിന്നെയും പൂക്കും ഈ ചില്ലകൾ. ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു കീറ് ആകാശവും ആകാശത്തായിരിക്കുമ്പോൾ ഒരു പിടി മണ്ണും മനസ്സിൽ സൂക്ഷിക്കുക. ഭൂമിയിലും നിങ്ങൾ തളിർക്കും, ആകാശത്തിലും വേരു പടരും, വേരും തളിരും. പി കെ പാറക്കടവ്. ഈ കഥ നമ്മോട് പറയുന്നത് എന്താണ്? ചർച്ച ചെയ്യുക. നക്ഷത്രങ്ങളായിരിക്കണം ലക്ഷ്യം. ലക്ഷ്യം നേടിക്കഴിയുമ്പോൾ വന്ന വഴി മറക്കരുത്. ഈ മഹത്തായ സന്ദേശം നൽകുന്ന ചെറിയ കഥയാണ് പി കെ പാറക്കടവിൻ്റെ വേരും തളിരും. ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു കീറ് ആകാശം മനസ്സിലുണ്ടായിരിക്കണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തെളിഞ്ഞ ചിന്തയും ഉയർന്ന ബോധവും മികച്ച പ്രതീക്ഷകളും മനസ്സിലുണ്ടാവണം എന്നതാണ്. ആകാശത്തായിരിക്കുമ്പോൾ ഒരു പിടി മണ്ണ് മനസ്സിൽ സൂക്ഷിക്കുക എന്നതിലൂടെ പാരിസ്ഥിതികവും മൂല്യവത്തുമായ ജീവിതം നയിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ സ്വപ്നങ്ങൾക്ക് ആകാശമാണ് അതിര്. എന്നാൽ ആ സ്വപ്നം നേടിയെടുത്തു കഴിഞ്ഞാൽ അതിന് വെള്ളവും വളവും നൽകിയ വേരുകളെ നാം മറന്നുകൂടാ. പ്രകൃതിയും മണ്ണുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ കഥ പറയുന്നത്. പോയ കാലത്തിൻ്റെ ഓർമ്മകളാണ് വിജയലക്ഷ്മി പുതുവർഷം എന്ന കവിതയിലൂടെ ആവിഷ്കരിക്കുന്നത്. അമ്മ ഒരു ഉദാത്ത ബിംബമായി ഈ കവിതയിൽ ആവിഷ്കരിക്കപ്പെടുന്നു. ഇനി നമുക്ക് കവിതയൊന്ന് കേട്ടു നോക്കാം. അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്നൊരാപ്പോയ കാലം. മാവേലി നാടുവാണിടും കാലം പാടി പൂനുള്ളിപ്പോയ പൊന്നോണക്കാലം. ദേവി തൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ട ഞാനോരോ പടി എണ്ണിക്കേറുന്നേരം. കൂപ്പുക കുഞ്ഞിക്കൈയെങ്കിൽ കരിവള കാപ്പാകുമെന്നമ്മ ചൊന്ന കാലം. പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയുമൊളിച്ച കാലം. ബാല്യം, കൗമാരം, യൗവനം എന്നീ മൂന്ന് ഘട്ടങ്ങളാണ് ഈ കവിതയിൽ വിജയലക്ഷ്മി അവതരിപ്പിക്കുന്നത്. അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്ന ബാല്യത്തെക്കുറിച്ചാണ് കവയത്രി ഓർക്കുന്നത്. ഓണക്കാലത്ത് മാവേലി നാട് വാണിയിടുംകാലം എന്ന് പാടി പൂവുനുള്ളാൻ നടന്ന ബാല്യകാലം. കുഞ്ഞുടുപ്പിട്ട് ദേവിയുടെ കോവിലിലെ പടിയെണ്ണി കയറി ശ്രീകോവിലിന് മുന്നിലെത്തി ദേവിയെ കൈകൂപ്പി തൊഴുതാൽ കുഞ്ഞിക്കൈയിലെ കരിവള കാപ്പാകുമെന്ന് അമ്മ പറഞ്ഞത് കവയത്രിയുടെ മനസ്സിൽ തെളിയുന്നു. പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിപ്പിച്ചു വെച്ച കാലം. ആരോടുമില്ലാ വഴക്കെന്നു പുഞ്ചിരിച്ചാരോടും കൂടി നടന്ന കാലം. അക്കാലം പൂക്കളം തീർത്തതോർക്കുന്നു ഞാൻ. നിശ്ചയം അമ്മയോടൊത്തു തന്നെ മുറ്റത്തിനൈശ്വര്യം ചാർത്തുമപ്പൂക്കളോടൊപ്പം എന്നമ്മയും തുമ്പ പോലെ. ആകുല ചിന്തകളായിരം കുന്തങ്ങളാഴത്തിൽ കോർക്കും ശിരസ്സു നിർത്തി. തീരാപ്പകയും തിളയ്ക്കുമി സ്നേഹവും തീയിട്ടെരിച്ച മനസ്സുയർത്തി. ആരോടും ചേരുവാനാകാതെ വൈദ്യുത വീചി പോലാപത്തായി മാറും കാലം. ആരോടും വഴക്കുകൂടാതെ എല്ലാവരെയും സ്നേഹിച്ച് പുഞ്ചിരിയോടെ നടന്നതും അമ്മയോടൊപ്പം മുറ്റത്ത് പൂക്കളം തീർത്തതും മുറ്റത്തിന് ഐശ്വര്യം ചാർത്തുന്ന ആ പൂക്കളത്തിലെ തുമ്പപ്പൂവിനെ പോലെ അമ്മ സ്നേഹമായി ജ്വലിച്ചതും കവയത്രി ഓർക്കുന്നു. അടുത്തതായി കൗമാരക്കാലത്തെ കുറിച്ചാണ് കവയത്രി ഓർമ്മിക്കുന്നത്. കൗമാരത്തിൽ ആയിരക്കണക്കിന് ആകുല ചിന്തകൾ കുന്തമുനകളായി ശിരസിൽ ആഴ്ന്നിറങ്ങിയിരുന്നു. തീരാത്ത പകയും തിളയ്ക്കുന്ന സ്നേഹവും മനസ്സിൽ തീയിട്ടിരിച്ചിരുന്നു. ആരോടും ചേരുവാനാകാതെ വൈദ്യുത പ്രവാഹത്തെ പോലെ ചിന്തകൾ ആപത്തായി മാറുന്ന കാലമായിരുന്നു അത്. ജീവിതാനന്ദങ്ങൾ കാട്ടുതേനൂട്ടിയും കാടുകാണിച്ചും രസിപ്പിച്ചാലും പൊരന്നു രക്തവും മാംസവും മജ്ജയും നോവെടുത്തുച്ചത്തിലാർക്കും കാലം. ഓണവും പൂവും മറന്ന മലയാള നാടിങ്ങു ഖിന്ന ഞാൻ നോക്കി നിൽപ്പൂ.
ഓണവും പൂവും മറന്ന മലയാള നാടിങ്ങു ഖിന്ന ഞാൻ നോക്കി നിൽപ്പു. ഇത്തിരി മണ്ണില്ലാതെത്ര പേർ കൂടുപോൽ കൊച്ചു വീടെത്ര പൂവെങ്ങു പിന്നെ. ഫ്ളാറ്റിലെ ബാൽക്കണി തുഞ്ചത്ത് കർക്കടക്കാറ്റും മഴയും കൊടി ചുരുക്കി താഴത്തെ ഇത്തിരി മണ്ണിൽ വിനീതയാം പാവത്തെ തുമ്പയെ കണ്ടു നിൽക്കെ. അടുത്തതായി ജീവിതാനന്ദങ്ങൾ എത്ര കിട്ടിയാലും പോരെന്ന് തോന്നുന്ന യൗവനത്തെ കുറിച്ചാണ് കവയിത്രി പറയുന്നത്. ജീവിതത്തിന്റെ സന്തോഷങ്ങൾ മധുരവും കുസൃതിയും കൊണ്ട് എത്ര രസിപ്പിച്ചാലും രക്തമാംസ മജ്ജകൾ ആർത്തിയോടെ പോരാ പോരാ എന്ന് ഉച്ചത്തിലാർക്കുന്ന കാലം. ഇത്രയും കെട്ട കാലത്ത് സാഹോദര്യത്തിന്റെ പ്രതീകമായ ഓണവും സുഗന്ധം പൊഴിക്കുന്ന പൂക്കളും കേരള സമൂഹം മറക്കുന്നതായി കവയിത്രിക്ക് തോന്നുന്നു. ഇത് കാണുമ്പോഴാണ് മനസ്സിൽ ദുഃഖം നിറയുന്നത്. ഇത്തിരി മണ്ണുപോലും ഇല്ലാത്തവർക്ക്, കൊച്ചു വീടിന്റെ കൂട് മാത്രമുള്ളവർക്ക് എങ്ങനെയാണ് പൂവുണ്ടാവുക? ഫ്ളാറ്റിലെ ഇത്തിരി ചതുരത്തിൽ നിന്നുകൊണ്ടാണ് കർക്കിടക കാറ്റും മഴയും കാണാനാവുന്നത്. ഫ്ളാറ്റിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ മണ്ണിൽ വിനീതയായി തുമ്പച്ചെടി നിൽക്കുന്നുണ്ട്. വേദനിപ്പിക്കാത്തൊരമ്മ തൻ നിശബ്ദ വേപധുവാർന്ന മുഖം സ്മരിപ്പൂ. എന്തിന്നു പൂക്കളം, എന്തിലും മീതയാണം മുഖം സ്നേഹമായുജ്വലിക്കെ. ഓണപ്പുലർച്ചയിൽ കൂരിരുൾ നീക്കി എൻ വീടിനകത്തമ്മ വന്നുദിക്കും. മാലറ്റുപോകും, വരും വർഷം അക്ഷയശ്രീയാം വലത്തുകാൽ വച്ചു കേറും. തുമ്പയെ നോക്കി നിൽക്കുമ്പോൾ വേദനിപ്പിക്കാത്ത അമ്മയുടെ നിശബ്ദമായ വിറയാർന്ന മുഖമാണ് കവയിത്രി ഓർമ്മിക്കുന്നത്. എല്ലാ പൂക്കൾക്കും എല്ലാ സൗന്ദര്യങ്ങൾക്കും ഈതെ അമ്മ സ്നേഹമായി ജ്വലിക്കുന്നു. വരുന്ന ഓണപ്പുലരിയിൽ വർത്തമാനകാലത്തിന്റെ കൂരിരുൾ വകഞ്ഞു മാറ്റി അമ്മ വീടിനകത്ത് വന്നൊതുക്കുമെന്ന് കവയിത്രി പ്രത്യാശിക്കുന്നു. അപ്പോൾ എല്ലാ ദുഃഖങ്ങളും അകന്നു പോകും. വരാനിരിക്കുന്ന പുതുവർഷം വലതുകാൽ വെച്ച് അക്ഷയശ്രീയായി വീട്ടിനുള്ളിലേക്ക് കയറി വരുമെന്ന് അവർക്കുറപ്പുണ്ട്. പുതിയ പദങ്ങൾ: കരിവള, കറുത്ത കുപ്പിവള. കാപ്പ്, കയ്യിലിടുന്ന ആഭരണം. ചാർത്തുക, പൂവും മറ്റും കൊണ്ട് അലങ്കരിക്കുക. തീരാപ്പക, തീരാത്ത വിരോധം. ഖിന്ന, വേദന അനുഭവിക്കുന്ന. ഉജ്ജ്വലിക്കുക, നല്ലവണ്ണം പ്രകാശിക്കുക. അക്ഷയശ്രീ, ക്ഷയിക്കാത്ത ഐശ്വര്യം. തുഞ്ചത്ത്, അറ്റത്ത്. വേപതു, തിറയൽ. ചൊന്ന, പറഞ്ഞ. വീജി, രശ്മി. ആകുല, ദുഃഖിത. മാലറ്റ്, ദുഃഖമില്ലാതെ. ഉത്തരം തയ്യാറാക്കാം. പോയ്പോയ കാലം എന്തെല്ലാം സ്മരണകളാണ് കവയിത്രിയിൽ ഉണർത്തുന്നത്? അമ്മയുടെ വാക്കുകൾക്കപ്പുറം മറ്റൊന്നും ഇല്ലാതിരുന്ന ബാല്യത്തെക്കുറിച്ചാണ് കവയിത്രി ഓർക്കുന്നത്. ഓണക്കാലത്ത് മാവേലി നാടു വാണിയിടും കാലം എന്ന് പാടി പൂവുനുള്ളാൻ പോയതും കുഞ്ഞുടുപ്പിട്ട് അമ്മയോടൊപ്പം ദേവിയുടെ കോവിലിലെ പടിയെണ്ണിക്കയറി ശ്രീകോവിലിന് മുന്നിലെത്തിയതും ദേവിയെ കൈകൂപ്പി തൊഴുതാൽ കരിവള കാപ്പായി മാറുമെന്ന് അമ്മ പറഞ്ഞതും എല്ലാം കവയിത്രിയുടെ ഓർമ്മകളിലുണ്ട്. പുസ്തകസഞ്ചിയിൽ കൊച്ചുനെല്ലിക്കയും പച്ചപ്പുളിയും എല്ലാം ഒളിപ്പിച്ചു വെച്ചതും ആരോടും വഴക്കുകൂടാതെ എല്ലാവരെയും സ്നേഹിച്ച് പുഞ്ചിരിയോടെ നടന്ന കാലവും അമ്മയോടൊപ്പം മുറ്റത്ത് പൂക്കളം തീർത്തതും മുറ്റത്തിന് ഐശ്വര്യം ചാർത്തുന്ന ആ പൂക്കളത്തിലെ തുമ്പപ്പൂവിനെ പോലെ അമ്മ സ്നേഹമായി ജ്വലിച്ചതും കവയിത്രി സ്മരിക്കുന്നു. ഓണവും പൂവും മറന്ന മലയാള നാടിങ്ങ് ഖിന്ന ഞാൻ നോക്കി നിൽപ്പു. കവയിത്രിയെ ദുഃഖിപ്പിക്കുന്നത് എന്തെല്ലാമാവാം? കേരളത്തിന്റെ മാറിയ സാമൂഹിക വ്യവസ്ഥയെ കുറിച്ച് ഓർത്ത് കവയിത്രി സങ്കടപ്പെടുകയാണ്. ഇത്രയും കെട്ട കാലത്ത് സാഹോദര്യത്തിന്റെ പ്രതീകമായ ഓണവും സുഗന്ധം പൊഴിക്കുന്ന പൂക്കളും കേരള സമൂഹം മറക്കുന്നതായി കവയിത്രിക്ക് തോന്നുന്നു. ഇത് കാണുമ്പോഴാണ് മനസ്സിൽ ദുഃഖം നിറയുന്നത്.
കൂടുപോലുള്ള കൊച്ചു വീടുകളിലേക്കും ഫ്ളാറ്റുകളിലേക്കും മലയാളികൾ ഒതുങ്ങിയപ്പോൾ ഓണവും പൂക്കളവുമെല്ലാം പേരിന് മാത്രമായി മാറി. ഇത്തിരി മണ്ണുപോലും ഇല്ലാത്തവർക്ക്, കൊച്ചു വീടിന്റെ കൂട് മാത്രമുള്ളവർക്ക് എങ്ങനെയാണ് പൂവുണ്ടാവുക എന്ന് കവയത്രി ചോദിക്കുകയാണ്. ജീവിതത്തിലുടനീളം അമ്മ ഒരു പ്രത്യാശയായി മാറുന്നു. ഈ പ്രസ്താവനയിലെ ആശയത്തെ പാഠഭാഗവുമായി ബന്ധിപ്പിച്ച് വിശകലന കുറിപ്പ് തയ്യാറാക്കുക. കവയിത്രിയുടെ ഓർമ്മകളിലെല്ലാം അമ്മ നിറസാന്നിധ്യമാണ്. അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്ന കാലം എന്ന് പറയുന്നതിൽ നിന്നും കുട്ടിക്കാലത്ത് എന്തിനും ഏതിനും വഴികാട്ടിയായി അമ്മ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. തുമ്പപ്പൂവിന്റെ വിശുദ്ധിയോടെ അമ്മ സ്നേഹമായി ജ്വലിച്ച ആ കാലത്ത് നിന്നും കൗമാരത്തിലേക്കും യൗവനത്തിലേക്കും എത്തിയപ്പോൾ അമ്മയുടെ സാന്നിധ്യമില്ലാതെ തികച്ചും വിഭിന്നമായ ഒരവസ്ഥയിലൂടെയാണ് കവയത്രി കടന്നുപോകുന്നത്. മണ്ണും പൂക്കളും ഇല്ലാതായ കാലത്ത് ഒരു തുമ്പപ്പൂവിൽ പോലും അമ്മയുടെ മുഖമാണ് കവയത്രി കാണുന്നത്. ഓണനാളിൽ ജീവിതത്തിലെ കൂരിരുൾ നീക്കി അമ്മ വീടിനകത്ത് വന്നുദിക്കുമെന്നും അതോടെ ദുഃഖങ്ങളെല്ലാം അകന്ന് വരും വർഷം ഐശ്വര്യത്തിൻ്റെതായി മാറുമെന്നും അവർ പ്രത്യാശിക്കുകയാണ്. കാവ്യഭംഗി കണ്ടെത്തുക. മുറ്റത്തിനൈശ്വര്യം ചാർത്തുമാ പൂക്കളോടൊപ്പം എന്നമ്മയും തുമ്പ പോലെ, ഈ വരികളിലെ കാവ്യഭംഗി കണ്ടെത്തുക. കവയത്രിയുടെ കുട്ടിക്കാലത്തെ കുറിച്ചുള്ള ഓർമ്മകളിലെല്ലാം അമ്മ നിറസാന്നിധ്യമാണ്. നൈർമല്യം, വെണ്മ, ലാളിത്യം എന്നീ ഗുണങ്ങളുള്ളതാണ് തുമ്പപ്പൂ. സ്നേഹവും സാന്ത്വനവും നിറച്ച് പുഞ്ചിരിയോടെ കടന്നു വരുന്ന അമ്മയെ തുമ്പപ്പൂവിനോടാണ് കവയത്രി ഉപമിക്കുന്നത്. ഓണം ആഹ്ലാദത്തിന്റെയും ഉത്സവത്തിന്റെയും പ്രതീകമാണ്. അമ്മ ജീവിതത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമാണ്. ഓണപ്പൂക്കളിൽ തുമ്പ ശ്രേഷ്ഠമാകുന്നത് പോലെ ഏറ്റവും ഉദാത്തമായ സ്നേഹമാണ് അമ്മയുടേത്. ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കൂ. ആരോടുമില്ല വഴക്കെന്ന് പുഞ്ചിരി ചാരോടും കൂടി നടന്ന കാലം. കുട്ടിക്കാലത്തെ കുറിച്ച് കവയത്രി ഓർമ്മിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ കുട്ടിക്കാലത്തെ കുറിച്ച് ഒരു ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കൂ. ഒരു ഓർമ്മക്കുറിപ്പിന്റെ മാതൃക ഇവിടെ നൽകിയിട്ടുണ്ട്. സമാനമായ ഒരു ഓർമ്മക്കുറിപ്പ് എഴുതി നോക്കൂ. കൂടുതൽ ചോദ്യങ്ങൾ. വൈദ്യുതി വീചി പോലാപത്ത് എന്ന് കൗമാരകാലത്തെ വിശേഷിപ്പിക്കാൻ കാരണമെന്ത്? ആയിരക്കണക്കിന് ആകുല ചിന്തകൾ കുന്തങ്ങൾ പോലെ മനസ്സിൽ ഉയരുന്ന കാലമാണ് കൗമാരം എന്ന് കവയിത്രി പറയുന്നു. തീരാത്ത പകയും തിളയ്ക്കുന്ന സ്നേഹവും മനസ്സിൽ തീയിട്ടിരിക്കുന്ന കാലം. ഒരു വൈദ്യുതി വീചിയെ പോലെ വേഗമുള്ളതും അപകടം നിറഞ്ഞതുമാകും യൗവനത്തിലെ ചിന്തകളും പ്രവൃത്തികളും. എന്തിനോടും പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവവും കൗമാരത്തിന്റെ പ്രത്യേകതയാണ്. ഇതുകൊണ്ടെല്ലാമാണ് വൈദ്യുതി വീചി പോലാപത്ത് എന്ന് കൗമാരത്തെ വിശേഷിപ്പിക്കുന്നത്. ഫ്ളാറ്റിലെ ബാൽക്കണി തുഞ്ചത്ത് കർക്കടകക്കാറ്റും മഴയും കൊടിച്ചുരുക്കി. ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഫ്ളാറ്റിലെ ഇത്തിരി വട്ടത്തിലാണ് കാറ്റും മഴയും കാണാൻ കഴിയുന്നത്. കർക്കടകം മാറി ചിങ്ങം വരുന്ന കാലപ്പകർച്ചയുടെ സൂചനയാണിത്. ഫ്ളാറ്റിലെ ബാൽക്കണി തുഞ്ചത്ത് എന്ന പ്രയോഗത്തിലൂടെ നഗരവൽക്കരണവും പ്രകൃതിക്ക് മേൽ ഉണ്ടാകുന്ന ക്ഷതങ്ങളും എല്ലാം സൂചിപ്പിക്കുന്നു. ഓണവും പൂക്കളും മറക്കുന്നതിലൂടെ കേരള സംസ്കാരത്തിന്റെ കൊടിയാണ് ചുരുങ്ങുന്നത്. എന്തിന് പൂക്കളം? ഈ ചോദ്യത്തിന്റെ പ്രസക്തി എന്ത്? മണ്ണും പൂക്കളം ഇല്ലാതായതും ഫ്ളാറ്റിലെ ജീവിതവും കവയത്രിയെ ദുഃഖത്തിലാഴ്ത്തുന്നു. എങ്കിലും ഓർമ്മകളിലുള്ള അമ്മയെന്ന സാന്നിധ്യം പ്രത്യാശയും സാന്ത്വനവും നിറച്ച് സ്നേഹമായി ജ്വലിക്കുന്നു. ഏതു പൂക്കളത്തേക്കാളും സൗന്ദര്യം അമ്മയെക്കുറിച്ചുള്ള ദീപ്തമായ സ്മരണകൾക്കുണ്ട്. എല്ലാ സങ്കടങ്ങളും അകറ്റി ഐശ്വര്യത്തിന്റെ ഒരു പുതുവർഷം സമ്മാനിക്കാൻ അമ്മ വീടിനകത്ത് വന്നൊതുക്കുമെന്ന് വിശ്വസിക്കുകയാണ് കവയത്രി.